ഈ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനിക്കാനായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും നിർമ്മലമാക്കിക്കൊണ്ട് ഉണ്ണി യേശുവിന്റെ വരവിനായി ആരാധനയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ക്രിസ്തുമസ് ദിനങ്ങൾ. ഈ ദിനങ്ങളിലെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഇടയന്മാർ, പാവപ്പെട്ട ഇടയന്മാർ എന്നാണ് നമ്മൾ പറയുക. ഇടയധർമ്മം നിർവഹിക്കുന്നവരാണ് ഇടയന്മാർ. ആടുകൾക്ക് വേണ്ടി രാവും പകലും കാവിലിരിക്കുന്നവരാണ് ഇടയന്മാർ. സ്വന്തം ജീവനെ ത്യജിച്ചും ശത്രുക്കളിൽ നിന്നും ചെന്നായക്കളിൽ നിന്നും മറ്റ് ശത്രുക്കളെയും ബാഹ്യമായിട്ട് ആക്രമിക്കപ്പെടാവുന്ന എല്ലാറ്റിലും നിന്ന് സംരക്ഷണം നൽകുവാൻ ജാഗരൂകതയോടെ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് ഇടയന്മാർ. അതുകൊണ്ട് നമ്മൾ പറയും, എല്ലാ അധികാരികളും ഇടയധർമ്മമാണ് നിർവഹിക്കേണ്ടതെന്ന്. നമ്മളൊരു വടി പിടിച്ച് നിന്നുകൊണ്ട് ഇടയനാകണമെന്നില്ല, ഇടയധർമ്മം നിർവഹിക്കണം. ഇടയന്മാർ എന്ന വാക്കിന് ശരിക്കും അർത്ഥം കാവലാൾ ധർമ്മം നിർവഹിക്കുന്നവർ. കാവൽ, കരുണ, കരുതൽ, കാവൽ ധർമ്മം, കാവലാൾ ധർമ്മം നിർവഹിക്കുന്നവരാണ് ഇടയന്മാർ. ആടുകളുടെ ചുറ്റു നിന്നുകൊണ്ട് ഒരാട് പോലും നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളെയും നഷ്ടപ്പെടുന്നത് നോക്കിക്കൊണ്ട് ആ ആടുകളെ എണ്ണിക്കൊണ്ട് അവർക്ക് സമർത്ഥമായിട്ട് മേച്ചിൽപ്പുറങ്ങള് നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയധർമ്മമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. ഒരു വീട്ടിലെ ഒരു ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ഇടവക ആരൊക്കെ, ഇടവുമായി ബന്ധപ്പെട്ടവര്, അധികാരികള്, ആശ്രമങ്ങളിലുള്ള ഞാനും ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സും സുപ്പീരിയേഴ്സ് എല്ലാവരും, ഒരു കൊച്ചു അധികാരത്തിലിരിക്കുന്ന വ്യക്തിയായാലും ശുശ്രൂഷയായാലും ഇടയധർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോ ഇടയന്മാർ എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട ഇടയന്മാർക്ക് മാലാഖയുടെ ദൂത് കിട്ടിയപ്പോൾ മറ്റൊരു വശം കൂടി നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, മാലാഖയുടെ ദൂത് കിട്ടിയ നിമിഷം തങ്ങളുടെ സ്വന്തമായിരുന്ന അവരുടെ അമൂല്യ സമ്പത്താണ് ആടുകൾ, സ്വന്തമായിരുന്ന അങ്ങേയറ്റം സ്വീകരിച്ചിരുന്ന ഓരോ ആടിനെയും എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്ന ആ ആടുകളെ എല്ലാം വിട്ടിട്ടാണ് ആ വടിയുമായിട്ട്, ഇടയവടിയുമായിട്ട് അവരെ ഈ കരുത്തോഴി തന്വേഷിച്ച് ഓടുന്നത്. ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവികമായ ദൈവത്തെ തന്നെ കാണുവാനായിട്ട് ഓടുന്ന ഇടയന്മാർ, പത്രോസിലെയും കൂട്ടരും സബദിപുത്രന്മാരും എല്ലാം തങ്ങളുടെ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. 5 കന്യകമാർ, വിവേകമുള്ള കന്യകർ, വിളക്ക് കത്തിച്ചുകൊണ്ട് മണവാളനെ കാത്തിരുന്നത് പോലെ ഇടയന്മാരുടെ ദൗത്യം. അപ്പോൾ യേശു ഈശോയും ഈശോയാകുന്ന ആ ഇടയൻ നമ്മുടെ ജീവിതത്തിലും, പ്രിയപ്പെട്ടവരെ, യേശു കടന്നു വരുന്നത്, അവർക്ക് മംഗളവാർത്ത കിട്ടിയത്. അതുപോലെ നമ്മുടെ 38 വർഷമായിട്ട് ബത്സയിദയിൽ കിടന്ന ആ കുളത്തിനരികെയായിരുന്ന, അത് പ്രഭാതത്തിലാണെങ്കിൽ, സഖ്യമൂസിനെ ഉച്ചയ്ക്കാണെങ്കിൽ, സമരക്കാരി സ്ത്രീക്ക് ഒന്ന് നട്ടുച്ചയ്ക്കാണെങ്കിൽ, സഖ്യമൂസിന് സന്ധ്യസമയത്തായിരുന്നു ഈശോയുടെ വരവും ആഗമനവും. ജീവിതം മുഴുവനും മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ഇടയന്മാർ എന്ന് പറയുമ്പോൾ കാവലാൾ ധർമ്മം അത് നിറവേറ്റുന്ന ഇടയന്മാരായിട്ട് നമുക്ക് മാറാം. തിരുസഭയുടെ, കുടുംബത്തിന്റെ, മക്കളുടെ, വൃദ്ധ മാതാപിതാക്കളുടെ, ആശ്രമത്തിന്റെ, ഈ സഭയുടെ ചരിത്രത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കാവലാൾ. കരുണ, കരുതൽ, കാവൽ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ധ്യാനിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.